നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുറച്ചു നേരം മുമ്പ് ഞാൻ തകർന്നിരിക്കുകയായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ ഈ അഹങ്കാരം കണ്ടപ്പോ എന്റെ സങ്കടം മാറി. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ ഞങ്ങളൊന്ന് അഹങ്കരിക്കേണ്ടത്? അധ്വാനിച്ച ഞങ്ങൾ ജീവിക്കുന്നു, ഞങ്ങളുടെ പൈസ ഞങ്ങളുടെ പേരിലെ അക്കൗണ്ടിൽ ബാങ്കിലിടുന്നു. അത് ബ്ലോക്ക് ചെയ്യാനോ തടയാനോ ആരുമില്ല. കാശ് എടുക്കാൻ ചെല്ലുമ്പോ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് കളഞ്ഞു എന്ന് മാനേജർ പറയേയില്ല. യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോ ഞങ്ങളുടെ വണ്ടിയാണ്, അതിൽ കയറരുത് എന്ന് പറഞ്ഞ് തടയാനും ആരുമില്ല. സ്നേഹത്തോടെ സമ്മാനം കൊടുക്കുമ്പോ വലിച്ചെറിയുന്നവരുമില്ല. ജീവിത സുഖം അനുഭവിക്കുക, ഓരോ നൈറ്റും ഞങ്ങൾ നേടിത്തുടങ്ങുക. അതിന്റെ അഹങ്കാരമുണ്ട്. കണ്ടോ അമ്മേ, കണ്ടോ, ഇന്നലെ വരെ വാലാട്ടി നിന്നവള് അവസരം വന്നപ്പോ കുറച്ച് ചാടുന്നു. വാലാട്ടി നിന്നയാള് കുറച്ച് ചാടുന്നു, അങ്ങനെ പറഞ്ഞതിലൂടെ എന്നെ നായയുമായിട്ട് ഉപമിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊട്ടും വിഷമമില്ല, കാരണം ലോകത്തിലെ ഏറ്റവും നന്ദിയുള്ള ജീവിയാണ് നായ. വീട്ടിൽ ശത്രുക്കളും കള്ളന്മാരും കടന്നു കയറുമ്പോ ജീവൻ കൊടുത്തും വീട്ടുകാരെ രക്ഷിക്കുന്ന ജീവി. സന്തോഷമുള്ളൂ ഞാൻ അങ്ങനെ ഒരാളാണെന്ന് പറഞ്ഞത്. ക്ഷമിക്കണം, ജോലി സമയം, വർത്തമാനം പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. സാധനം കിട്ടിയല്ലോ, കാശും തന്നു, ഒന്ന് മാറി തരണം. മാറിത്തരാം. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നെന്നറിയാമോ? വർമ്മ സ്പൈസസിലേക്ക്. ഇന്നു മുതല് ഇവള അവിടുത്തെ വൈസ് ചെയർപേഴ്സൺ. നീ ഇരുന്ന കസേര ഇനി ഇവൾക്ക. അവിടെ എന്തെങ്കിലും തൂപ്പ് ജോലിയോ മറ്റോ ഉണ്ടെങ്കിൽ ഐശ്വര്യ അറിയാം. വാ മോളെ, ഒരു മിനിറ്റ്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ? അതാണിപ്പോ സംഭവിച്ചിരിക്കുന്ന. ശ്യാമ ഇരുന്ന കസേരയിൽ ഇനി ഈ ദുഷ്ടയാണ് ഇരിക്കാൻ പോകുന്നത് അല്ലേ? കൊള്ളാം. കമ്പനിയിൽ തൂപ്പ് ജോലിക്ക് ശ്യാമെ ക്ഷണിച്ചു. മഹത്വമുള്ള ജോലിയാ തൂപ്പ് ജോലി. ചപ്പും ചവറും ഒക്കെ മാറ്റി ശുദ്ധമാക്കുന്ന ജോലി. പക്ഷെ പ്രശ്നം എന്താണെന്നാൽ, കമ്പനി ഉണ്ടെങ്കിലല്ലേ തൂപ്പ് ജോലി കൊടുക്കാൻ പറ്റൂ. ഇവര് കമ്പനിയെ പൊളിച്ചു വിൽക്കും. ഞാൻ തിരിച്ചങ്ങോട്ടൊരു ഓഫർ തരാം. കമ്പനി കൈവിട്ട് പോയി ജീവിക്കാൻ ഗതിയില്ലാതാവുമ്പോ ഇവിടെ വന്നാ മതി, ഇവിടെ ജോലി തരാം. എന്റെയും കൂടി വേർപ്പ് ആ കമ്പനിയിലുണ്ട്. ഞാനും അഖിൽ സാറും പുറത്തായി എന്ന് പറഞ്ഞ് സന്തോഷിക്കണ്ട. ആ കമ്പനിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നിങ്ങൾ വിവരം അറിയും.
മേഡം, ഇത്രയും ഫയലാ മേഡം, അർജന്റായിട്ട് ഓർഡർ ഇടേണ്ടത്. ഇത് രണ്ടും ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട റിപ്പോർട്ടാ, പ്രധാനപ്പെട്ടതാ. അപ്പൊ എന്റെ ഔദ്യോഗിക ജീവിതത്തില് ഞാൻ ആദ്യമായിട്ട് ഒപ്പുവെക്കേണ്ടത് ഈ ഫയലുകളിൽ ഒന്നില്ല അല്ലേ ജിയം? അതെ മേഡം. എങ്കിൽ ഇതിലൊന്നും അല്ല ഞാൻ ആദ്യം ഒപ്പിടാൻ പോകുന്നത്. പിന്നെ എന്താ മേഡം? പുതിയൊരു ഫയല് ഓപ്പൺ ചെയ്യണം. അതേത് സബ്ജക്റ്റ്? ടെർമിനേഷൻ ലെറ്റർ. ആരെ പിരിച്ചുവിടാനാ മേഡം? ഈ കസേരയില് എനിക്ക് മുമ്പ് ഇരുന്നില്ലേ ശ്യാമ, ശ്യാമയുടെ സഹോദരനായ അരവിന്ദന്. അരവിന്ദനെ പിരിച്ചുവിടുക. അയ്യോ മേഡം, അയാൾക്ക് സ്പെഷ്യൽ പോസ്റ്റ് ആയിട്ടല്ലേ നിയമനം കൊടുത്തത്. അപ്പോ വിത്തൗട്ട് നോട്ടീസ് പിരിച്ചുവിടലും ആവാം. പക്ഷെ മേഡം, പർമ സാറിനോടൊക്കെ ആലോചിച്ചിട്ട് പോരെ. സാറ് മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഓർഡർ അനുസരിച്ചാ മതി. ജിയം, ആ അരവിന്ദനെ ഇങ്ങ് വിളിക്ക്. ശരി മേഡം. എടി ശ്യാമൻ, നീ ഓഫീസിൽ നിന്ന് തെറിച്ചു, ഇതാ നിന്റെ ഏട്ടനും തെറിക്കും. ഗുഡ് മോർണിംഗ് മാഡം. സുഖാണല്ലോ അല്ലേ? ഓഫീസ് ജോലിയൊക്കെ നന്നായി പോകുന്നു. വീട്ടിലെല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അനിയത്തി അനിയനും ഒക്കെ ഹാപ്പി അല്ലേ? എന്താ അരവിന്ദ? അല്ല മാഡത്തിന് അറിയാലോ കാര്യങ്ങളൊക്കെ. പിന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമല്ലേ? ഒരു മിനിറ്റ്. ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ട്, ആ പ്രിന്റ് ഔട്ട് ഒന്ന് കൊണ്ടുവന്നെ. കേട്ടോ അരവിന്ദ, ജിയമെ കുറെ ഫയല് കൊണ്ടുവച്ചു, അതിലൊരു ഫയലിൽ ഒപ്പിട്ട് ഓഫീസ് ജീവിതം തുടങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതൊക്കെ അങ്ങ് മാറ്റിവെച്ചു, പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്തു. ഇതാണ് എന്റെ ആദ്യത്തെ ഉത്തരവ്. സന്തോഷത്തോടെ വാങ്ങിക്കോ. ഇതെന്താ മാഡം? വായിച്ചു നോക്ക്. സേവനം ഇനി ഓഫീസിന് ആവശ്യമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.